ശതമാനം ആളുകൾക്ക് മേൽ അവരുടെ ജീവനു മേൽ കുതിര കയറുവാനുള്ള ഒരു അവസരം അവർക്ക് അയക്കുന്ന നോട്ടീസുകൾ മരണഭാഗണ്ടായി മാറുന്നു ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി അതാണ് ഈ രണ്ട് ജീവനുകൾ നഷ്ടപ്പെടുവാനും കാരണമായിരിക്കുന്നത് മഞ്ജുഷ് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം നടന്ന വൈകുന്നേരമാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് ഞാൻ ഇന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറരുത് എന്ന് ആഗ്രഹിച്ചതാണ് കേരളത്തിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിന് ഏറ്റം മുറിവാണിന്ന് നടന്നിരിക്കുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവിടെ വന്നിരിക്കുന്ന ശ്രീ സി ആർ നീലകണ്ഠനാണെങ്കിലും ബഹുമാനായിട്ടുള്ള ആനത്തലവട്ട മാനന്ദനാണെങ്കിലും പ്രിയപ്പെട്ട ശ്രീ പന്തളസുധാരനാണെങ്കിലും ഈ ദൗർഭാഗ്യകരമായ സംഭവത്തിലും രാഷ്ട്രീയ മുതെടുപ്പിന് വേണ്ടിയുള്ള പരാമർശങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അവർ നേരിട്ട് പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ഉന്നം വെച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിനെയും മോദി ഗവൺമെൻറ്റിനെയും ആണെന്നുള്ളത് കൃത്യമായിട്ടറിയാം വളരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഇപ്പോൾ സർഫാസിയ നിയമം മോദി ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ളതല്ല ഈ സർഫാസിയ നിയമം രണ്ടായിരത്തി രണ്ടിൽ വന്നതിന് ശേഷം രണ്ട് യു പി എ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നു ഇവർക്ക് ഇതിനോട് വലിയ വിരോധമുണ്ടായിരുന്നെങ്കിൽ ഇവർക്കത് മാറ്റാമായിരുന്നില്ലേ ചെയ്തു ഇല്ലല്ലോ പിന്നെ കേരളത്തിൽ ഈ സർഫാസിയ നിയമം ഏറ്റവും ഏറ്റവും അധികം ഉപയോഗിച്ച് ഡെപ്റ്റ് റിക്കവറി നടത്തിയിട്ടുള്ള ധാരാ ഈ സി പി എമ്മിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘങ്ങളല്ലേ വയനാട്ടിലുള്ള സഹകരണ സംഘങ്ങൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഇത്തരം നോട്ടീസുകൾ കിട്ടിയതിൻ്റെ പേരിൽ എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു ഇതിന് ശ്രീ ആനത്തലവട്ടം ആനന്ദം മറുപടി പറയുമോ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പത്തിൽ എൻ പി ആയിട്ടുള്ള ലോണാണ് ഇപ്പോൾ ഈ സർഫാസിയ നിയമം വരുന്നതിന് മുൻപും പ്രൈമറി സെക്യൂരിറ്റിയാണ് ഹോം ലോൺ ഹോം ലോൺ എന്ന് പറയുമ്പോൾ വീട് അവിടെ ഉണ്ടല്ലോ ഒരു വസ്തു അവിടെ ഉണ്ട് അതായത് ഈ ലോൺ എടുത്ത ഒരു വീട് വീടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ വീട് അവിടെ നിൽക്കുമ്പോൾ പ്രൈമറി സെക്യൂരിറ്റി ആയിട്ട് വീട് നിൽക്കുകയാണ് മറ്റ് ലോണും ഇപ്പോൾ ഇൻഡസ്ട്രി ലോണുകളാണെങ്കിലും വ്യവസായ ലോണുകൾ അതുപോലെ വിദ്യാഭ്യാസ ലോണുകളൊക്കെ ആണെങ്കിൽ വെച്ചാൽ കൊളാട്രൽ സെക്യൂരിറ്റി ആണുള്ളത് ഇവിടെ പ്രൈമറി സെക്യൂരിറ്റി ആയിട്ട് വീട് നിൽക്കുന്ന സമയത്ത് ഈ സർഫാസിയ നിയമം വരുന്നതിന് മുമ്പും ഇത് തിരിച്ചു പിടിക്കുകയായിരുന്നു ഇനിയിപ്പോൾ തിരിച്ച് പിടിച്ച് െന്ന് വെച്ചേക്കോ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ എഴുതി തള്ളുന്ന ഒരു അവസ്ഥ വന്നു വരിക അങ്ങനെയാണെങ്കിൽ നാളെ ബാങ്കുകൾ പാവപ്പെട്ടവർ വരുന്ന സമയത്ത് അവർക്ക് ലോൺ കൊടുക്കാൻ വിസമ്മതിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലേ അങ്ങനെ വരുമ്പോൾ ഈ നാട്ടിൽ ഇൻകം ടാക്സ് റിട്ടേണും ഒക്കെ നോക്കി ലോൺ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ലോൺ ഉണ്ടാകും അപ്പോൾ അത്തരം അവസ്ഥയിലേക്കും കാര്യങ്ങൾ പോയിക്കോട്ടെ ഇവിടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ ഈ വിഷയത്തിൽ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഇടപെടായിരുന്നു ബാങ്കിങ് ബാങ്കിന് കുറച്ചുകൂടി ഔദാര്യവരോട് കാണിക്കാമായിരുന്നു ഉദാരത കാണിക്കാമായിരുന്നു ഇതൊന്നും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മറ്റൊന്ന് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു ഇപ്പോൾ മുദ്രാ ലോണൊക്കെ കൊടുത്തിട്ടുണ്ട് മുദ്രാ ലോൺ കൊടുത്ത് ഇതൊക്കെ ഇനി അവസാനം തിരിച്ച്

സർക്കാർ ചോദ്യമാണല്ലോ കാരണം കോടികൾ വായ്പയെടുത്ത് മുങ്ങിയ മല്ലിയെ പോലെയുള്ള ആളുകൾ ഉള്ള നാടാണ് അവിടെയാണ് അഞ്ചു ലക്ഷം രൂപ എടുത്ത വൈഷ്ണവിക്കും അമ്മയ്ക്കും ജീവൻ എടുക്കേണ്ടി വന്നത് ആ ഒരു സാഹചര്യത്തിൽ ഏത് മനുഷ്യനും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണത് മഞ്ജുഷേ മോദി ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എൻ പി എ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലോണ് എ എൻ പി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലോൺ തിരിച്ചുപിടിക്കുന്ന വീഴ്ച പറ്റുകയോ ഏതെങ്കിലും കോർപ്പറേറ്റ് തിരിച്ചു രാജ്യം വിട്ടു പോവുകയോ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഈ പണി അവസാനിപ്പിക്കാം ഇവിടെ എൻ പി ആയത് മുഴുവൻ യു പി എ സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തിട്ടുള്ള ലോണുകളാണ് അതിലൊരു സംശയവും വേണ്ട ഇവിടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് വരുന്ന സമയത്ത് എൻ പി ആയ ലോണുകൾ തിരിച്ചു പിടിക്കാൻ ഒരു നിയമവും ഇല്ല ഇവിടെ മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക് റെഫ്സി കോഡ് ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അതിനുശേഷമാണ് ഫിജിറ്റീവ് ബില്ല് കൊണ്ട് ഫിജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് കൊണ്ടുവരുന്നത് അങ്ങനെ ശക്തമായിട്ട് നിയമം കൊണ്ടുവന്ന് തിരിച്ചു പിടിക്കാൻ തുടങ്ങിയത് ഭൂഷൺ സ്റ്റീലിന്റെ കാര്യം അറിയാലോ ഭൂഷൺ സ്റ്റീലിന്റെ കയ്യിൽ നിന്ന് ഏകദേശം മുപ്പത്തയ്യായിരം കോടി രൂപ കോർപ്പറേറ്റ് ലോൺ ആയിരുന്നു തിരിച്ചു പിടിച്ചു എങ്ങനെയാണ് തിരിച്ചു പിടിച്ചത് തിരിച്ചു പിടിച്ചത് ടാറ്റ സ്റ്റീലിനെ കൊണ്ട് അത് എടുപ്പിച്ച് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുത്ത് ബാക്കി മുഴുവൻ തുകയും ബാങ്കുകൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു അത് നരേന്ദ്രമോദി സർക്കാരിന്റെ വിജയമല്ലേ ഇപ്പൊ നിങ്ങൾ എല്ലാ എല്ലാ ചാനലും എഴുതി കാണിക്കാറുണ്ടായിരുന്നു വിജയ് മല്യ പിന്നെ ലോൺ എടുത്തു മുങ്ങി വിജയ് മല്യയുടെ ലോൺ എഴുതി തള്ളി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിജയ് മല്യ ട്വീറ്റ് ചെയ്യുന്നു ഞാൻ എടുത്തതാകെ ഒമ്പതിനായിരം കോടിയാ പതിമൂന്നായിരം കോടി മോദി തിരിച്ചു പറഞ്ഞു പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക വിജയമല്ല നീരവ് മോദി ഇപ്പൊ എവിടെ കിടക്കുന്നത് നമുക്കറിയാം അപ്പൊ സ്വാഭാവിക കൃത്യമായിട്ടുള്ള നടപടികൾ കോർപ്പറേറ്റ് ലോണിന്റെ കാര്യത്തിൽ എടുത്തത് ഇപ്പൊ നിങ്ങൾക്ക് അറിയുമോ മോദി സർക്കാർ വന്നതിന് ശേഷം അമ്പത് ലക്ഷം രൂപയ്ക്ക് മേലെ ഒരു കോർപ്പറേറ്റ് ലോൺ എടുക്കണമെങ്കിൽ പാസ്പോർട്ട് അടക്കം അവിടെ വെക്കണം നേരത്തെ ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല മോദി ശക്തമായ നടപടികൾ സ്വീകരിച്ചത് കൊണ്ടാണ് ഈ തട്ടിപ്പ് വീരന്മാരൊക്കെ ഇവിടുന്ന് മുങ്ങിയത് നടപടി പേടിച്ച് മുങ്ങിയത് ഇനി അങ്ങനെ ഒരു തട്ടിപ്പ് നടക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ ശക്തമായ നിയമം കൊണ്ടുവന്നത് സർക്കാരാണ് മറ്റൊന്നുകൂടി കൂടി പറയട്ടെ ഇവിടെ പാവപ്പെട്ടവർക്ക് മുഴുവൻ ലോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ശ്രീ ആനത്തലവട്ടമാനന്ദൻ പി എം എ വൈ പദ്ധതിയിൽപ്പെടുത്തി ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവന് റൂറൽ മേഖലയിൽ നാല് ശതമാനം പലിശക്കാണ് ഇപ്പോ ലോൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഭവന വായ്പ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭവന വായ്പാ പദ്ധതികളുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ് ഇവിടെ ഇവിടെ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ സമയം കൊടുക്കാമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടാമായിരുന്നു അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാമൂഹ്യ സംഘടനകൾക്ക് ഇവരുടെ കാര്യത്തിൽ ഇടപെടാമായിരുന്നു അവിടെ പലതും സംഭവിച്ചില്ല ഇവിടെ നമ്മൾ മുഴുവൻ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും ഒന്ന് ചിന്തിക്കണം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് നെയ്യാറ്റിൻകര പോലുള്ള സ്ഥലത്ത് ഇങ്ങനെ